ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റാപ്റ്റർ ഗെയിമിംഗ്. റാപ്റ്റർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു പുതു പുത്തൻ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഗായ്സ്, ഏകദേശം 4 മാസത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. ക്ലാസ്സും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായി. ഇനി എന്തായാലും ഒന്ന് സെറ്റാക്കണം, പവർ ആക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവരും കട്ടക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻ വരാത്ത വിഷയം ഉണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ടിങ് ടിങ് അടിക്കുക. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രശ്നം തീരുമെന്നാണ് ഞാൻ വിചാരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോക്ക് വ്യൂസ് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോ ചെയ്യാത്ത ഈ ഒരു 4 മാസത്തിനുള്ളിൽ ഒരുപാട് നല്ല മോഡുകൾ ബസ്സിൽ വന്നു പോയിട്ടുണ്ട്. അതൊന്നും നമുക്ക് വീഡിയോ ചെയ്യാനും പറ്റിയിട്ടില്ല, കളിച്ചു നോക്കാനും പറ്റിയിട്ടില്ല. എന്തായാലും ഇനിയുള്ള കാലം നമുക്ക് ഉഷാറാക്കണം എന്ന് ഞാൻ വിചാരിക്കണേ. അപ്പോൾ ഇനി ബസ്സിലേക്ക് വരാൻ പോകുന്ന കുറച്ച് അടിപൊളി അഡാറ് മോഡുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരമായിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സെഡ്വെഗ നമ്മളെ എ ആൻഡ് എ ഗെയിമിംഗ് ടെക്കിൻ്റെ ഭാഗത്തു നിന്നാണ് ബസ്സിലേക്ക് വരേണ്ടത്. എന്തായാലും അത്യാവശ്യം ഡീറ്റെയിൽ വർക്കോട് കൂടി തന്നെയാണ് ഈ ഒരു സെഡ്വെഗൻ്റെ 3D കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ 3D ആര് ചെയ്തത് നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല. അതുപോലെ തന്നെ ആ ഒരു ബോണറ്റ് മുല്ലി നിങ്ങൾ കണ്ടില്ല, ആ ഒരു മോമെൻ്റ് സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളി മോഡാണ് ഇത്. ഞാൻ കുറച്ച് നേരം കളിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ഗൈസ്, അടുത്ത മോഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ മാക്സിമിൻ്റെ ഭാഗത്തിൽ നിന്നും ബസ്സിലേക്ക് വരാൻ പോകുന്ന ട്രാവലറിൻ്റെ കാരവാൻ മോഡാണ്. സോ ഈ ഒരു മോഡിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും, ഇതിൻ്റെ ഒരു വീഡിയോയും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു വീഡിയോയിലുള്ള പോലെയല്ല മോഡ്, കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ റിലീസിന് വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ മോഡിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആണ്. അതുപോലെ തന്നെ മാക്സിമനും കുറച്ച് ബിസിയാണ്. എന്തായാലും മോഡൊരു 1.5 വരവാകും, കാരണം നിങ്ങൾക്ക് ഈ ഒരു 3D കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. സോ ഗൈസ്, അടുത്ത മോഡ് നോക്കുകയാണെങ്കിൽ TV Z ഭാഗത്തിൽ നിന്നും ഇറങ്ങാൻ പോകുന്ന Z1 നോൺ ബോഡി കോഡ് V2 ആണ്. ഇതിൻ്റെ V1 അവർ ഓൾറെഡി ഇറക്കിയിട്ടുണ്ട്. പിന്നെ TV Z മോഡുകളൊക്കെ വെച്ച് കളിച്ച ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് ഈ ഒരു മോഡിന് കട്ട വെയിറ്റിങ്ങും കൊടുത്തു. കാരണം അവർ V3 ഒക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടു. നമ്മൾ കുറച്ച് കാലം ഫീൽഡിൽ ഇല്ലാത്തതുകൊണ്ട് കളിച്ച് നോക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും അവർ ചില മോഡുകളൊക്കെ കളിച്ച ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, നിങ്ങളെ കാത്തിരിപ്പ് വെറുതെ ആവില്ല. എന്തായാലും എല്ലാ ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. TV Z ചാനലിലൊക്കെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു മോഡിൻ്റെ കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. സോ ഗൈസ്, അടുത്ത മോഡ് നോക്കുകയാണെങ്കിൽ TeamLMD ഒഫീഷ്യലിൻ്റെ ഭാഗത്തിൽ നിന്നും ഇറങ്ങാൻ പോകുന്ന Vega+BMR ആണ്. ഇവർ കുറച്ചൊരു ഇടവേളക്ക് ശേഷമാണ് ഒരു മോഡ് എത്തി വരുന്നത്. തോണ്ട് അതിൻ്റേതായിട്ടുള്ള പവറും ഈ ഒരു മോഡിൽ കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇൻറ്റീരിയറൊക്കെ വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഗെയിമിലുള്ള പിക്ക് നമുക്ക് കിട്ടിയിട്ടില്ല, കിട്ടിയാൽ എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യും. സോ ഗൈസ്, അടുത്ത മോഡ് വന്നിട്ട് TeamAKPD ഭാഗത്തിൽ നിന്നും ഇറങ്ങാൻ പോകുന്ന Z1V2 ആണ്. V1 വരെ ഇറക്കിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. V1 കളിച്ചവർക്കറിയാം ആ ഒരു മോഡിൻ്റെ പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ. സോ അതുപോലെ തന്നെ അതിനുപരി അടിപൊളിയാകും ഈ ഒരു V2. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, കാരണം ഇതിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വേറെ ലെവലാണ്. പിന്നെ ഈ ഒരു പിക്ക് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എടുത്തു തന്നതാണ് നമ്മുടെ അഭിജിത്ത് ബ്രോ. അതുപോലെ തന്നെ AKPD ഭാഗത്തിൽ നിന്നും Vega+BMR വരുന്നുണ്ട്. അതും ലാസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മോഡിൻ്റെ പിക്കാണ് നമ്മളാണ് ഫസ്റ്റ് റിവീൽ ചെയ്യുന്നത്. വണ്ടി കംപ്ലീറ്റ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്ത് ബമ്പർ ലിപ്പൊക്കെ കയറ്റി ഒരു പ്രത്യേക ഒരു ലുക്കാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യുക, ഈ ഒരു മോഡൊക്കെ ഒരു 1.5 വരവാകും. സോ ഗൈസ്, അടുത്ത മോഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ദാസപ്പൻ ഗെയിമിങ്ങിൻ്റെ ഭാഗത്തിൽ നിന്നും ഇറങ്ങാൻ പോകുന്ന Z1V2 ആണ്. ദാസപ്പൻ്റെ Z1V1 കുറിച്ചും പറയുകയാണെങ്കിൽ വാക്കുകളില്ല എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോഴും ഞാൻ പറയും 1 of the best Z1 mod ഇൻ ബസ്സിഡ് എന്ന്. കാരണം അതൊരു വല്ലാത്തൊരു ഫീലാണ് ആ ഒരു മോഡ് കളിക്കുമ്പോൾ, കളിച്ച് നോക്കിയവർക്ക് അറിയാൻ പറ്റും. സോ ദാസപ്പൻ്റെ Z1V2 കട്ട വെയിറ്റിംഗ് ആണ്. അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെയാണ് 3D മോഡലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻറ്റീരിയറിൻ്റെ പിക്കൊന്നും കിട്ടിയിട്ടില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കണുള്ളൂ. മോഡിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ദാസപ്പൻ്റെ ചാനലിൽ കയറി നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ ഗൈസ്, അടുത്ത മോഡ് വന്നിട്ട് നമ്മളെ TeamRevitron LMD കൂടി കോംബോ ആയിട്ട് വരുന്ന Z1 mod ആണ്. സോ ഇതിൻ്റെ ഗെയിമിലുള്ള പിക്ക് കിട്ടിയിട്ടില്ല, എന്തായാലും അടിപൊളിയായിട്ട് തന്നെയാണ് ഇതിൻ്റെ ആ ഒരു 3D കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഗൈസ്, ഈ ഒരു മോഡിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി നമ്മൾ LMD Revitron ചാനലിലേക്ക് ഇടയ്ക്ക് ഇങ്ങനെ കയറി നോക്കുക.
അതുപോലെ തന്നെ ഇനി ബസ്സിലോട്ട് ഒരുപാട് ഒരുപാട് നല്ല മോഡുകൾ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ വളരെ കുറച്ച് മോഡുകൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മളെ ഹാക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ടോക്സിക് ഗെയിമറുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് മോഡുകൾ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ ഒന്നും പിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അവരോട് ചോദിക്കാനും ടൈം കിട്ടിയിട്ടില്ല. പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. പിന്നെ എല്ലാവർക്കും അറിയാലോ നമ്മളെ വീഡിയോ ഒക്കെ വളരെ ഫാസ്റ്റ് ആവും. സോ എന്തായാലും കുറച്ചും കൂടിയൊക്കെ ലെങ്ത് കൂട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരും സെറ്റാക്കണം. സോ ഗൈസ്, ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യം തന്ന ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് വീണ്ടും തിരിച്ചു കിട്ടുന്ന എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. സോ ഗൈസ്, അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം.